നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ കവിതാ ദേവിൻ. ഞാൻ തിരുവനന്തപുരത്ത് കുമാരപുരത്ത് സ്ഥിതി ചെയ്യുന്ന ദിവ്യപ്രഭ ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഒഫ്താൽമോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ നേത്ര സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നേത്രങ്ങൾക്കാണ്. കാഴ്ച ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈശ്വരന്റെ വരദാനമായി കിട്ടിയ കാഴ്ചശക്തിയെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നാം ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ നേത്ര സംരക്ഷണം ഏത് പ്രായത്തിലാണ് തുടങ്ങേണ്ടത് എന്ന് പലർക്കും ഒരു സംശയമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നാം കണ്ണുകൾ പരിശോധിക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും കേരളത്തിലാണെങ്കിൽ, ഏകദേശം 95% ഡെലിവറികൾ നടക്കുന്നത് ആശുപത്രികളിലാണ്. അപ്പോൾ എല്ലാ ഹോസ്പിറ്റൽ ഡെലിവറികളിലും കുട്ടി ഡിസ്ചാർജ് ആവുന്നതിന് മുൻപായിട്ട് ഒരു ശിശുരോഗ വിദഗ്ധൻ കുഞ്ഞിനെ പരിശോധിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം കണ്ണുകളും പരിശോധിക്കുകയും നോർമൽ ആണെന്നുണ്ടെങ്കിൽ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് വിടുകയും ചെയ്യും. അതേസമയം കുഞ്ഞിന്റെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലം തോന്നുകയാണെങ്കിൽ ഒരു നേത്രരോഗ വിദഗ്ധനെ അതിന്റെ ചികിത്സയ്ക്ക് റെഫർ ചെയ്യാറുണ്ട്. അതേസമയം പ്രിമച്ചറായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ, മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോളം ICU കിടക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾക്ക്, ഓക്സിജൻ തെറാപ്പിയൊക്കെ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തീർച്ചയായും ഒരു നേത്രരോഗ വിദഗ്ധൻ കണ്ടതിന് ശേഷമായിരിക്കും കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. പിന്നെ കുട്ടികളുടെ അടുത്ത ചെക്കപ്പ് ഐഡിയലി നമ്മൾ ചെയ്യേണ്ടത് സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ്. ഏകദേശം ഒരു 4 വയസ്സ് അല്ലെങ്കിൽ ഒരു 5 വയസ്സ് പ്രായമുള്ളപ്പോൾ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പായിട്ടാണ് റുട്ടീനായിട്ട് ഒരു കാഴ്ച പരിശോധന നമ്മൾ നടത്തേണ്ടത്. അതേസമയം ഈ കുട്ടികൾക്ക് ഇതിന് മുൻപായിട്ട് തന്നെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും കണ്ണിന് ഒരു പ്രോബ്ലം ഉള്ളതായി തോന്നുകയാണെങ്കിൽ, ഉദാഹരണത്തിന് കുട്ടിക്ക് കോങ്കണ്ണുള്ളതായിട്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വരുന്നതായിട്ടോ, കുട്ടി ടി വി കാണുന്നത് വളരെ അടുത്ത് നിന്നാണെന്നൊക്കെ മാതാപിതാക്കൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ അവർക്ക് ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിച്ച് കുട്ടിയുടെ കാഴ്ചശക്തിയും മറ്റും നല്ല രീതിയിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പൊ നോർമലായിട്ട് മറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയാണ് സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു റുട്ടീനായിട്ട് ഒരു ഐ സ്ക്രീനിങ് ചെയ്യേണ്ടത്. അതേസമയം എന്തെങ്കിലും കണ്ണിന് കാഴ്ചയ്ക്ക് വൈകല്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ, കണ്ണടകൾ വയ്ക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കോങ്കണ്ണ് അങ്ങനെ മറ്റ് രോഗങ്ങളോ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ നേത്രരോഗ വിദഗ്ധന്റെ ഉപദേശപ്രകാരം 6 മാസത്തിലൊരിക്കലോ ചിലപ്പോൾ വർഷത്തിലൊരിക്കലോ ഒരു ഫോളോ അപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ചും കണ്ണടകൾ വയ്ക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കുട്ടി പൊക്കം വയ്ക്കുന്നതനുസരിച്ച് അവരുടെ പവറിന് വ്യത്യാസം വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് 6 മാസത്തിലൊരിക്കലെങ്കിലും തുള്ളിമരുന്നുകൾ ഒഴിച്ച് കണ്ണ് വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു നേത്ര പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ റുട്ടീനായിട്ട് പരിശോധിക്കുന്നത്, ഒരു 20 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളുടെ റിഫ്രാക്റ്റീവ് എറേഴ്സ് അല്ലെങ്കിൽ പവറിന് വലിയ വ്യത്യാസം വരില്ല. അപ്പോൾ കണ്ണാടി വെക്കുന്ന ഒരു വ്യക്തി 20 വയസ്സിന് ശേഷം വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ പവർ ടെസ്റ്റ് ചെയ്താൽ മതിയാകും. അടുത്ത ആയിട്ട് ഒരു റുട്ടീൻ സ്ക്രീനിങ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടി വരുന്നത് ഒരു 35-40 വയസ്സ് അടുക്കുമ്പോഴാണ്. ആ പ്രായത്തിലാണ് നമുക്കറിയാം നമുക്ക് വെള്ളെഴുത്ത് ആരംഭിക്കുന്നത്. എന്താണ് ഈ വെള്ളെഴുത്ത്? നമ്മുടെ നോർമലായിട്ട് നമ്മളുടെ നിയർ വിഷൻ അല്ലെങ്കിൽ അടുത്ത് വായിക്കാനുള്ള കാഴ്ച, നിയർ വിഷൻ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള സീലിയറി മസിൽ എന്നൊരു മസിൽ ആക്ട് ചെയ്യുമ്പോഴാണ്. നമുക്കൊരു 40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ അടുത്തുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ള ഈ സീലിയറി മസിലിന്റെ കഴിവ് കുറഞ്ഞു വരുന്നു. ഈ സമയത്ത് നമുക്ക് അടുത്തുള്ള അക്ഷരങ്ങൾ, ഉദാഹരണത്തിന് തുടക്കത്തിൽ പത്രത്തിലെ ചെറിയ അക്ഷരങ്ങൾ കാണാനും മൊബൈൽ ഫോണിലെ ചെറിയ അക്ഷരങ്ങൾ കാണാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു വരുന്നു. ഈ സമയത്ത് നമ്മൾ ഒരു കണ്ണട ടെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ആദ്യമായിട്ട് ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഈ സമ്പൂർണ്ണ നേത്ര പരിശോധന എന്തുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്? സാധാരണ രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഐ സെന്ററിൽ പോയി ഒരു കമ്പ്യൂട്ടറൈസ്ഡ് കണ്ണടകൾ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണുകയും തുള്ളിമരുന്നുകൾ ഉപയോഗിച്ച് കൃഷ്ണമണി വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഐ ടെസ്റ്റിംഗ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് എന്തുകൊണ്ടാണെന്നാൽ
40 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ കാഴ്ചയ്ക്ക് മങ്ങൽ ഉണ്ടാക്കുന്ന പല നേത്രരോഗങ്ങളുടെയും ആരംഭം ഉണ്ടാകുന്നത്. അപ്പോൾ റുട്ടീൻ സ്ക്രീനിങ്ങിൽ, അതായത് നമ്മുടെ കാഴ്ച പരിശോധിക്കുക വഴി മാത്രം പല ഗുരുതരമായ നേത്രരോഗങ്ങളും നമുക്ക് ആരംഭത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതേസമയം തുള്ളിമരുന്ന് ഒഴിച്ചുകൊണ്ടുള്ള ഒരു ഡയലേറ്റഡ് ഐ ചെക്കപ്പിൽ കൂടി മാത്രമേ ഭാവിയിൽ കാഴ്ചയ്ക്ക് മങ്ങൽ ഉണ്ടാക്കാവുന്ന പല ഗുരുതര നേത്രരോഗങ്ങളും നമ്മൾക്ക് ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, പ്രമേഹ രോഗികളിൽ ഉണ്ടാകുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള രോഗം ത്തിന് ആരംഭദിശയിൽ യാതൊരു വിധത്തിലുള്ള രോഗലക്ഷണവും ഉണ്ടായിരിക്കുകയില്ല. അതേസമയം അത് കാഴ്ചയ്ക്ക് മങ്ങൽ ഉണ്ടാക്കുന്നത് കണ്ണിന്റെ റെറ്റിനയിൽ ഏകദേശം ഒരു 80% ഡാമേജ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും. ഈ ഇത്തരം ഗുരുതരമായ നേത്രരോഗങ്ങൾ നമ്മൾ ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കണമെങ്കിൽ കൃഷ്ണമണി വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാലാണ് 40 വയസ്സാകുമ്പോൾ എല്ലാവരും നമ്മൾ വെള്ളെഴുത്തിന്റെ ഒരു കണ്ണാടി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് തുള്ളിമരുന്നുകൾ ഉപയോഗിച്ച് കൃഷ്ണമണി വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന ചെയ്യണം എന്ന് പറയുന്നത്. അതേസമയം മറ്റ് രോഗങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് പ്രമേഹം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, അത് ഇത്തരം മറ്റ് രോഗങ്ങളുള്ള ഒരു രോഗിയാണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ നിർബന്ധമായും ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് കൃഷ്ണമണി വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡയലേറ്റഡ് ഐ ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതിക്കായാലും കണ്ണിന്റെ ഉള്ളിലെ പ്രഷർ കൂടുന്ന ഒരവസ്ഥയുണ്ട്, ഗ്ലോക്കോമ എന്ന് പറയുന്ന രോഗം. ഈ ഇത്തരം ഗുരുതരമായ പല നേത്രരോഗങ്ങൾക്കും ആരംഭദിശയിൽ യാതൊരുവിധ രോഗലക്ഷണവും ഉണ്ടായിരിക്കുകയല്ല. അപ്പോൾ ഇങ്ങനത്തെ ഗുരുതരമായ നേത്രരോഗങ്ങൾ നമ്മൾ സമയോചിതമായി ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് തടയാനും നല്ല കാഴ്ച ജീവിതകാലം മുഴുവൻ നിലനിർത്തിക്കൊണ്ടു പോകാനും സാധിക്കും. അതിനാലാണ് നമ്മൾ ഒരു സെന്റൻസ് തന്നെ പറയുന്നുണ്ട്, ചെക്ക് ഇയർലി ടു സീ ക്ലിയർലി. വർഷത്തിൽ ഒരു ദിവസം നമ്മൾ നമ്മുടെ നേത്ര പരിപാലനത്തിനായി മാറ്റിവെക്കുക. ജീവിതകാലം മുഴുവൻ നല്ല കാഴ്ചയോടുകൂടി നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കും.